ലവ് ട്രാക്ക് മുഖത്ത ക്യാമറ ആക്ച്വലി ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് എന്താ പറയാ, കുറച്ചൊക്കെ സങ്കടങ്ങളുണ്ട്. കാരണം നമ്മൾ ഇവിടെ വന്ന ദിവസങ്ങളിൽ 100 ദിവസം ഇവിടെ നിൽക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് വരുന്നത്, അല്ലെങ്കിൽ 100 ദിവസം നിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് വരുന്നത്. 50 ദിവസം പോകുന്ന സമയത്ത് ഞാൻ ആക്ച്വലി ഹാപ്പി ആയിരുന്നു. എനിക്ക് വീട്ടിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ ഹാപ്പി ആയിരുന്നു. പക്ഷേ അന്ന് നമുക്കൊരു ഉറപ്പുണ്ട് 3 ദിവസം ഇനിയും വന്ന് നിൽക്കാൻ പറ്റും, പിന്നെ ഇവരൊക്കെ വീണ്ടും ഇവരുടെ കൂടെ ആ വീടിൻ്റെ അകത്ത് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. ആക്ച്വലി അതൊരു ലോകം തന്നെയാണ്, ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഞങ്ങളെല്ലാവരും കണ്ടുമുട്ടിയ ഒരു ലോകം തന്നെയാണ്. പുറം ലോകമായിട്ടൊരു ബന്ധമില്ലാത്തൊരു ലോകമാണ്. ആ ലോകം ഇന്നലത്തോടെ അവസാനിച്ചു എന്ന് പറയുന്ന സമയത്ത് ആക്ച്വലി നമുക്ക് വിഷമമുണ്ട്. ആ വീടാണെങ്കിലും നമ്മൾ ശരിക്കും ഭയങ്കര സ്വന്തമായിട്ട് കണ്ടിരുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തിൽ ഇനി ഒന്നുമില്ലാതെ സെറ്റ് പൊളിച്ച് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് ആക്ച്വലി സങ്കടമുണ്ട്. എന്നാൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ, ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമാവാൻ പറ്റിയതിൽ, ഒരുപാട് നല്ല സൗഹൃദങ്ങളും ഒരുപാട് നല്ല വ്യക്തികളെയും പരിചയപ്പെടാൻ പറ്റിയതിൽ, ഒരുപാട് മെമ്മറീസ് ഉണ്ടാക്കാൻ പറ്റിയതിൽ, ലാലേട്ടൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അറ്റ് ദ സെയിം ടൈം എൻ്റെ മനസ്സിൽ ഞാനെപ്പോഴും പറയാറുണ്ടായിരുന്നു, എനിക്ക് ആഗ്രഹം ജാസ്മിൻ തന്നെ കപ്പെടുക്കണമെന്നായിരുന്നു. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഞാൻ പറയാറുണ്ടായിരുന്നു, ബോട്ടിംഗ് സ്റ്റേറ്റസ് വെച്ച് നോക്കുന്ന സമയത്ത് പുറത്ത് സപ്പോർട്ട് വെച്ച് നോക്കുമ്പോഴും ജിൻഡോ ചേട്ടനാണ് കപ്പെടുക്കാൻ സാധ്യത കൂടുതലെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇല്ല, ഒരിക്കലും ഇല്ല. അത് പ്രേക്ഷകർക്ക് എങ്ങനെയാണ് തെറ്റും, നമ്മൾ കാണുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. അത് എന്താ പറയുക, ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അതിപ്പോൾ എത്തിയവരുണ്ടോ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ലക്ക് എല്ലാവരും കളിക്കുന്നവർ ഒരുപാട് പേര് കളിക്കുന്നവർ ഒരുപാട് പേര് പുറത്ത് പോയിട്ടുണ്ട്. ലക്ക് തന്നെയാണ് വൺ ഓഫ് ദി മെയിൻ ഫാക്ടർ ഇവിടെ നിൽക്കണമെങ്കിൽ. കാരണം നമ്മളെത്ര നന്നായിട്ട് അതിൻ്റെ അകത്ത് നിന്ന് കഴിഞ്ഞാലും നമ്മളെങ്ങനെ പുറത്തേക്ക് പോകുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും ഓഡിയൻസിന് നമ്മളോടുള്ള ഒരു പെർസെപ്ഷൻ. അപ്പോൾ ആ സാധനം ഒരു ഭാഗ്യം തന്നെയാണ്. ഇല്ല, എനിക്ക് വിഷമമില്ല. ഞാൻ ജാസ്മിനോട് അകത്ത് കയറിയ സമയത്താണെങ്കിലും എനിക്ക് പ്രയോറിറ്റി ജാസ്മിൻ കപ്പെടുക്കുക എന്നുള്ളതിനേക്കാൾ പ്രയോറിറ്റി പുറത്തിറങ്ങുമ്പോൾ ഞാൻ പോയ ഒരു സ്റ്റേറ്റിൽ കൂടെ ജാസ്മിൻ പോകരുത് എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ എന്നെക്കാളും ഭീകരമായിട്ടുള്ള സംഭവങ്ങളാണ് അവളെ കാത്തിരിക്കുന്നത് എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ ആ വീട്ടിലേക്ക് തിരിച്ചു കയറിയത്. അവിടെ നിൽക്കുമ്പോഴും എൻ്റെ ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു ഇൻറ്റൻഷൻ, എൻ്റെ ആകെ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം, ഐ ജസ്റ്റ് വോണ്ടഡ് ടു മേക്ക് എ സ്ട്രോങ്. കാരണം മനക്കരുത്തില്ലാതെ അതിൻ്റെ അകത്തു നിന്ന് ഈ ഒരു അവസ്ഥയിൽ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ആ വീടിൻ്റെ അകത്ത് അവളുടെ അത്രയും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരാളല്ല ഞാൻ. എന്നാലും കുറച്ചൊക്കെ അനുഭവിച്ച് ഇറങ്ങി കഴിയുമ്പോൾ ആ ഒരു എൻവയൺമെൻറ്റിൽ അത്രയും സ്ട്രഗിൾ ചെയ്ത് സഫർ ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ അതിനേക്കാളും ഭീകരമായിട്ടുള്ള എൻവയൺമെൻറ്റിലേക്ക് വരുമ്പോൾ ഒബ്വിയസ്ലി മനുഷ്യനല്ലേ തളർന്നു പോകും. പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ളൊരു എക്കോസിസ്റ്റത്തിലേക്കാണ് ജാസ്മിൻ ഇനി പോകാൻ തോന്നിയത്. ഞാൻ ജാസ്മിൻ്റെ അടുത്ത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് സ്ട്രോങ് ആയിട്ടിരിക്കണം, എല്ലാത്തിനെയും നേരിടുന്നത് എങ്ങനെയാണ്, ഞാൻ എന്താണ് ചെയ്തത് എന്നുള്ളൊരു ഐഡിയയാണ് ഞാൻ കൊടുത്തത്. കാരണം എത്ര സന്തോഷം വന്നാലും എത്ര പുകഴ്ത്തി പറയാൻ ആൾക്കാരുണ്ടെങ്കിലും ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കണം, എത്ര ആൾക്കാരെ അടിച്ച് താഴ്ത്തിട്ടാലും എത്ര തളർത്തി കളയാൻ ആൾക്കാരുണ്ടെങ്കിലും സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് ആക്ച്വലി എനിക്ക് തോന്നുന്നു അവളെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പുറത്തിറങ്ങിയതിന് ശേഷം ഇപ്പോഴും ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ടും ചിരിച്ചുകൊണ്ട് ഇപ്പോഴും നിൽക്കാൻ പറ്റുന്നത്. ഒരിക്കലുമില്ല. കാരണം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ബോണ്ടിങ് സ്നേഹം എന്ന് പറയുന്നത് എല്ലാം എന്താ പറയുക, അവരെ ഒരു മനസ്സിൽ തോന്നുന്ന ഒരു ഫീലിംഗ് ആണ്. നമ്മൾ തുടക്കം മുതൽ നിൽക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഓ മൈ ഗോഡ്, ഇത് എത്രത്തോളം ഇവരോട് നമുക്ക് നിൽക്കാൻ പറ്റും, സംസാരിക്കാൻ പറ്റും, ഇനി ഇത് കഴിഞ്ഞാൽ ഇറങ്ങാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് ആ വീഡിയോ കാണുന്ന ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി ഇത്രയും മെമ്മറീസ് എല്ലാം കാണുന്ന സമയത്ത് എനിക്ക് തന്നെ എൻ്റെ ഉള്ളിൽ തോന്നിയിരുന്നു, കാരണം എത്ര അടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വെറുതെ സില്ലി കാര്യങ്ങളാണ്, ഇതിനേക്കാൾ എത്രയോ വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പുറത്ത് അനുഭവിക്കുന്നു. അത് വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ ഇത്രയും പേര് വന്ന് ഒരുമിച്ച് കൂടി ഒരു വീട്ടിൽ ഇത്രയും നാളെ സർവൈവ് ചെയ്ത് താമസിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു വലിയ കാര്യമാണ്. അവരെല്ലാവരും ജീവിതത്തിൽ ഉണ്ടാവട്ടെ, കൂടെ ഉണ്ടാവട്ടെ തന്നെയാണ് ആഗ്രഹം. പിന്നെ എനിക്ക് ഒരു റിക്വസ്റ്റ് പറയാനുള്ളത് ഇത് കാണുന്ന പ്രേക്ഷകരോടും ഓൺലൈൻ മീഡിയയോടും എല്ലാവരോടും ഉള്ളൊരു റിക്വസ്റ്റാണ്, മാക്സിമം ജാസ്മിനെ പുഷ് ചെയ്യാതിരിക്കുക. കാരണം അതിൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൻ്റെ അകത്ത് നിൽക്കുന്ന മെൻറ്റൽ സ്റ്റേറ്റ് എന്താണ്. അതിപ്പോൾ ടോപ്പ് ഫൈവിലുള്ള ഇപ്പോൾ ഋഷിനോടാണെങ്കിലും അഭിഷേകനോടാണെങ്കിലും ജിൻഡോജനോട് അർജുനോട് ആരോട് ചോദിച്ചു കഴിഞ്ഞാലും അവരതിൻ്റെ അകത്ത് 100 ദിവസം നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ സീസണിൽ അവർ അനുഭവിച്ചിട്ടുള്ള ഒരു പ്രഷർ മനസ്സിലാവും. ജാസ്മിന് മാത്രമല്ല, ആരെയും മാക്സിമം ഒന്ന് അവരോട് ഇത്തിരി സ്നേഹത്തോടെയും പരിഗണനയോടെയും കൺസിഡറേഷനോടും സംസാരിക്കുക. കാരണം ആ പ്രഷറിൽ ഇപ്പോൾ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് നമ്മൾ അവരെ ഇനിയും പുഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെയിം കഴിഞ്ഞു, ഷോ കഴിഞ്ഞു, ആക്ച്വലി ബേസിക്കലി 100 ദിവസം കഴിഞ്ഞു. ഇനിയും പുഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ മെൻറ്റൽ സ്റ്റെബിലിറ്റിനെ അത് ബാധിക്കും. എല്ലാവരും മെൻറ്റൽ ഹെൽത്ത് നമ്മൾ കുറച്ചൊക്കെ കൺസിഡർ ചെയ്യണം, അവരെ നമ്മൾ സ്നേഹത്തോടെ കാണണം. കാരണം നമ്മളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്താ പറയുക, കോംപ്ലിമെൻ്റ് ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ആ കാര്യത്തിൽ വെച്ച് നോക്കുന്ന സമയത്ത് പ്ലീസ് ഗോ ഈസി ഓൺ ഹെർ ആൻഡ് എവറിബഡി എൽസ്. ഈ ഗെയിം കഴിഞ്ഞല്ലോ, ഈ ലവ് ട്രാക്ക് ഒക്കെ ബേസിക്കലി ഗെയിമിൻ്റെ ഭാഗം തന്നെയായിരുന്നു ജാസ്മിനായിട്ടുള്ള.
ലൗ ട്രാക്ക് ആണെന്ന് ഞാൻ ഒരിക്കലും ഗെയിമിന്റെ അകത്ത് എന്റെ വായ കൊണ്ട് ഞാൻ ലൗ ട്രാക്ക് ആണെന്ന് അതൊരു ട്രാക്ക് ആണെന്ന് പോലും ഞാൻ പറഞ്ഞില്ല. പ്രേക്ഷകർക്ക് കാണുമ്പോൾ അവർ തോന്നുന്ന കാര്യം പറയുന്നു, നമ്മൾ അത് തന്നെയാണ് ചെയ്തതെന്ന് നമുക്ക് ഉറപ്പ് അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതായത് ഞാൻ എന്താ ചെയ്തതെന്നുള്ളത് എനിക്കും അവൾ എന്താ ചെയ്തതെന്നുള്ളത് ഇതിന്റെ അകത്തുള്ള ഓരോരുത്തരും എന്താ ചെയ്തിട്ടുള്ളതെന്ന് അവർക്കാണ് അറിയുള്ളൂ. പുറത്തുള്ള ആളുകൾക്ക് അത് കണ്ടുള്ള ശീലം, അല്ലെങ്കിൽ ഈ പറയുന്ന 24 മണിക്കൂറിന് ഒരു മണിക്കൂറിൽ അല്ലെങ്കിൽ ലൈവ് കണ്ടിട്ടുള്ളവർക്കുള്ള ഇത് മാത്രമേ ഉള്ളൂ. അത് ഡിഫറെന്റ് പെർസ്പെക്ടീവ്സ് ആണ്, അതിൽ വ്യത്യാസം വരും. അത് ഇപ്പൊ പറയാറായിട്ടുള്ള ഈ ചോദ്യം തന്നെ എൻ്റെ അടുത്ത് ഈ വീണ്ടും വീണ്ടും ചോദിച്ചിട്ടൊരു കാര്യമില്ല. കാരണം പ്രണയമല്ല എന്നുള്ളത് പലതവണ ഞാൻ അതിൻ്റെ അകത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഇമോഷൻസ് തോന്നിയിട്ടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, ഇമോഷൻസ് തോന്നിയിട്ടുണ്ട്. പക്ഷേ പ്രാക്ടിക്കലായിട്ടുള്ള ഒരുപാട് കാരണങ്ങളും എല്ലാ കാരണം ഇതിലേക്ക് പോകണ്ട. നമുക്ക് അതൊരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണ്. നിങ്ങൾക്ക് അത് ചിലപ്പോൾ ഗുണം ചെയ്യും, എനിക്കത് ഗുണത്തെക്കാളേറെ എൻ്റെ ജീവിതത്തിന് അത് ബാധിക്കുക ചെയ്തത്. ഞാൻ ഇനി ഇതിൻ്റെ പേരിൽ ഇനി നാളെ ഇൻ്റർവ്യൂ ഇറങ്ങി കഴിയുമ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ കുറേ തെറിയേക്കാനും കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ആ ചോദ്യങ്ങളിൽ നിന്ന് മാക്സിമം ലെറ്റ്സ് ജസ്റ്റ് സ്റ്റേ അവേ ഫ്രം ദോസ് ക്വസ്റ്റ്യൻസ്. എന്താണ് മറ്റേ പ്രസ് മീറ്റ് ആണോ? ഞാൻ ആക്ച്വലി പബ്ലിക്കലി ഇതിലൊന്നും ഇൻവോൾവ് ആയിട്ടില്ല, എനിക്ക് ഇൻവോൾവ് ആവാൻ താല്പര്യമില്ല. കാരണം എന്നെ സംബന്ധിച്ച് ബിഗ് ബോസ് അല്ല എൻ്റെ ജീവിതം. ബിഗ് ബോസ് ഇസ് ജസ്റ്റ് എ പാർട്ട് ഓഫ് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിലൊരു ചാപ്റ്റർ മാത്രമാണ് ബിഗ് ബോസ്. ആ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള നല്ല ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് എനിക്ക് എൻ്റെ അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കണം. സിനിമ തന്നെയാണ് എൻ്റെ സുപ്രീമായിട്ടുള്ള എൻ്റെ